ഈ ജെ ഡി എസുകാർ വലിയൊരു ഗുണ്ടടിച്ചതാണ് ഇന്നലെ കേരളം പൊട്ടിച്ചിരിച്ചത്. ഈ അടുത്ത കാലത്തൊന്നും കേരളം ഇതുപോലെ പൊട്ടിച്ചിരിച്ചിട്ടില്ല. ജനതാദള ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ദേവഗൗഡയെ മാറ്റി പകരം ദേശീയ പ്രസിഡന്റായി മാത്യു ടി തോമസിനെ ആക്കുന്നുവെന്ന്. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവെന്ന് പറയുന്നത് പോലെ മാത്യു ടി തോമസ് ദേശീയ പ്രസിഡന്റാകേണ്ട ആളല്ല, അഖിലലോക പ്രസിഡന്റാകണം. ആ വാർത്തയ്ക്കാണ് കേരളം കാതോർത്തിരിക്കുന്നത്. അതിന് മാത്യു ടി തോമസിനല്ലാതെ മറ്റാർക്കും അതിനകത്ത് യോഗ്യത? ഒരു താത്വികൻ ആരും കണ്ടില്ലെങ്കിൽ അഴിമതിയുടെ കറ പുരളാത്ത കൈകൾ ലോകത്തെ 30 ഭാഷകൾ നാവിൻ മുമ്പ് തമ്മാനം പാടുന്ന ആരോടും പകയില്ലാത്ത മുതിർന്ന തികഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് അല്ലേ? സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിന് എതിർപ്പില്ലാതെ 2 ടേമായി തുടരുന്നു. ഇദ്ദേഹത്തെ അഖിലലോക പ്രസിഡന്റാക്കുന്നതിന് ആർക്കും എതിർപ്പില്ല. ഐക്യ കണ്ഠേന തിരഞ്ഞെടുക്കും, അത് സ്വീകരിക്കുമോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. ദേവഗൗഡയുടെ ബി ജെ പി സഖ്യത്തിൽ പ്രതിഷേധിച്ചാണ് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുന്നത്. ദേശീയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ കമ്മിറ്റി പോലെയല്ല, രാജ്യത്തെമ്പാടും ബൂത്ത് തലത്തിൽ കമ്മിറ്റിയുള്ള അടിവേരുള്ള ഒരു പാർട്ടിയല്ലേ? കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ പാർട്ടി ഘടകങ്ങൾ ദേവഗൗഡയെ ഒഴിവാക്കി പുതിയ ദേശീയ നേതൃത്വം രൂപീകരിക്കുമെന്നും അതിനുള്ള നടപടികൾ തുടങ്ങിയെന്നുമാണ് ഇവിടുത്തെ നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇതിനായി ഡിസംബറിന് മുൻപ് പാർട്ടി ദേശീയ കൺവെൻഷൻ വിളിച്ചു ചേർക്കാനാണ് അവരുടെ തീരുമാനം. അത് മിക്കവാറും കേരളത്തിലായിരിക്കും, കേരളം കാണുന്ന ഏറ്റവും വലിയ ദേശീയ കൺവെൻഷൻ. ബി ജെ പി സഖ്യത്തോട് വിയോജിപ്പുള്ള കർണാടക ഉൾപ്പെടെയുള്ള ഘടകങ്ങളെ പാർട്ടി കേരള നേതൃത്വം ബന്ധപ്പെട്ട് കഴിഞ്ഞു അത്രേ. സമാന ചിന്താഗതിക്കാരായ തമിഴ്നാട്, തെലുങ്കാന, മഹാരാഷ്ട്ര, ബീഹാർ, യു പി, മധ്യപ്രദേശ്, ഹരിയാന തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിലെയും പാർട്ടി നേതൃത്വങ്ങളെ ഏകോപിപ്പിച്ച് ദേശീയതലത്തിൽ പാർട്ടിയുടെ വ്യക്തിത്വം നിലനിർത്തി മുന്നോട്ട് പോകുമെന്നും തള്ളിമറിച്ചു. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം. നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ എത്ര എം എൽ എമാരും എം പിമാരും പോകട്ടെ പഞ്ചായത്ത് മെമ്പർമാർ എ ഡി എസിനുണ്ട്? അറിയാൻ വേണ്ടി ചോദിച്ചതാ. പുതിയ പാർട്ടി വേണോ മറ്റേതെങ്കിലും ദേശീയ പാർട്ടി ലയിക്കണോ എന്നത് പിന്നീട് തീരുമാനിക്കുമെന്നും തള്ളിമറിക്കുന്നുണ്ട്. ദേവഗൗഡയെ ദേശീയ പ്രസിഡന്റായി നിലനിർത്തി മുന്നോട്ട് പോകാനാകാത്ത സ്ഥിതിയാണത്രേ. ദേശീയതല ഏകോപനത്തിന് കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാക്കളായ ഡോക്ടർ എ എൻ നീല ലോകദാസ് നാടാർ, സി കെ നാണു, ജോസ് തെറ്റയിൽ തുടങ്ങിയവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പൊന്നു നേതാക്കളെ, ജെ ഡി എസ് എന്ന പാർട്ടിക്ക് ദേശീയ പാർട്ടിയെന്നോ ദേശീയ പദവിയോ അംഗീകാരമോ ഇല്ല. ഉണ്ടെന്നൊക്കെ തള്ളിമറിക്കാം, ഇലക്ഷൻ കമ്മീഷനിൽ അങ്ങനെ ഒരു അംഗീകാരമേ ഇല്ല. കർണാടകത്തിലെ 2 ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഗൗഡയുടെ ഒരു സംസ്ഥാന പാർട്ടി, ഒരു കുടുംബ പാർട്ടി, വല്യപ്പനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും മാത്രമുള്ള ഒരു പാർട്ടി, ദേശീയ പാർട്ടി അല്ലെന്ന് നേതാക്കൾക്ക് പറയാമോ, തെളിയിക്കാമോ? പിന്നെ ഇവിടെ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഔദാര്യത്തിൽ 2 എം എൽ എമാരെ അവർ വിജയിപ്പിച്ചു തന്നു, ഒന്ന് ചിറ്റൂരും ഒന്ന് തിരുവല്ലയിൽ. അവരുടെ തണലിൽ ഇത്തിൽക്കണ്ണികളായി നിൽക്കുന്നു. അവർ കുനിയാൻ പറഞ്ഞാൽ കുനിയും, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും. അതാണ് സി പി എമ്മും ജെ ഡി എസും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ എൽ ഡി എഫോ യു ഡി എഫോ വിട്ട് കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടും? നിങ്ങൾക്ക് എത്ര അംഗങ്ങളുണ്ട് പാർട്ടിയിൽ? ബിരിയാണിയും മദ്യവും കാശും കൊടുക്കാതെ ഒരു കൺവെൻഷനിൽ 100 പേരെ ഇരുത്തി കാണിക്കാമോ? അതും പോകട്ടെ, സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലത്തിലെല്ലാം മത്സരിക്കാൻ ആളിനെ കിട്ടുമോ? ഈ മണ്ഡലത്തിലെല്ലാം ഈ പാർട്ടിയുടെ പേരിൽ ഒരാളെങ്കിലും ഉണ്ടോ? എന്നിട്ട് ആ വലിയ തള്ളലൊക്കെ നടത്തുന്ന ദേശീയ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുമെന്ന്, അതാർക്കും രൂപീകരിക്കാം? വാർഡ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും ഒക്കെ ഒരാൾക്ക് തന്നെയാകാം. ഓരോന്ന് തള്ളിമറിക്കുമ്പോൾ അല്പം ഒളിപ്പൊക്കെ വേണം, കേൾക്കുന്നവർ മണ്ടന്മാരല്ലെന്നുള്ള വിചാരം വേണം. നിങ്ങളിങ്ങനെ തള്ളിമറിക്കുന്നത് എം എൽ എ സ്ഥാനം നിലനിർത്താനുള്ള തന്ത്രമല്ലേ? അതിനല്ലേ നിങ്ങൾ 2 എം എൽ എമാർ ദേവഗൗഡയുടെ വീട്ടിൽ ബാംഗ്ലൂരിൽ പോയി അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് രക്ഷിക്കണമെന്ന് പറഞ്ഞത്? അവിടെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചത് കണ്ട ആളുകളുണ്ട്. കഷ്ടം, ഇങ്ങനെയും അധികാരത്തിന് വേണ്ടി കൈയും കാലും പിടിക്കുന്ന നേതാക്കളെ കേരളം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അല്ലേ? നിങ്ങളെ ഇടതുമുന്നണി പുറത്താക്കണം, ഇല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ അന്തസ്സിന് കോട്ടം തട്ടും.